ഗാർഡൻ ഗ്രീൻ സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെടികളെ വളർത്തുന്നവർക്കും അതിനെ സ്നേഹിക്കുന്നവർക്കും ഒക്കെ ഒരുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മളെവിടെയെങ്കിലും ഒന്ന് യാത്രയൊക്കെ പോകുമ്പോൾ ഒരു നേഴ്സറി കണ്ടാലേ നമ്മൾ പറയും, ഈശോ വണ്ടി ഒന്ന് നിർത്തിക്കേ, നമുക്കൊന്ന് നേഴ്സറിയിലൊന്ന് പോവാം, ഒരു ചെടിയൊക്കെ വാങ്ങാം. അങ്ങനെ നേഴ്സറിയിൽ ചെന്ന് നല്ല ഭംഗിയുള്ള ഒരു ചെടിയൊക്കെ വാങ്ങുന്നു. തിരികെ അതുമായിട്ടുള്ള യാത്രയല്ലേ നിങ്ങളിരുന്ന് ചിന്തിക്കും, ആ എൻ്റെ കയ്യിൽ നല്ലൊരു പോട്ടുണ്ട്, പോട്ടിങ് മിക്സുണ്ട്, വളമുണ്ട്, അതിനെ ഉടനെ തന്നെ ഒന്ന് റീപോട്ട് ചെയ്ത് ആ ലിവിങ് റൂമിൻ്റെ പ്രധാന ഭാഗത്തൊന്ന് വെക്കണം. അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം. അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാകുമോ? അതൊരിക്കലും പാടില്ല. കാരണം ചെടികളെ നശിക്കാൻ തന്നെ കാരണമായിത്തീരുന്നു. അതുകൊണ്ട് വാങ്ങിയ ഉടൻ തന്നെ ചെടികൾ ഒരിക്കലും റീപോട്ട് ചെയ്യരുത്. എന്താണ് ഇതിന് കാരണം? ചെടികൾക്കും നമ്മളെപ്പോലെ തന്നെ പുതിയ സാഹചര്യത്തോട് ഇണങ്ങി ചേരുവാനായിട്ട് കുറച്ചൊരു സമയം വേണം. നമുക്ക് നമ്മുടെ കാര്യം അറിയാം. മനുഷ്യരാണെങ്കിൽ പുതിയൊരു സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുന്നു, പഠിപ്പിക്കാനായിട്ട് പഠിക്കാനായിട്ട് കുട്ടികൾ ചെല്ലുന്നു, ഓഫീസുകളിൽ ജോയിൻ ചെയ്യുന്നു. ഈ പുതിയ ഇടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ നമുക്കും കുറച്ച് സമയം വേണ്ടേ? അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിനും. അവർക്കും കുറച്ച് സമയം വേണം പുതിയ അന്തരീക്ഷത്തിൻ്റെ താപനിലയും ഈർപ്പവും ഒക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാനായിട്ട്. അങ്ങനെയുള്ള പൊരുത്തപ്പെടലിന് ശേഷം മാത്രമേ പുതിയൊരു പോട്ടിലേക്ക് ചെടിയെ പറിച്ചു നടാവൂ. പിന്നീട് ഈ ചെടികൾ റീപോട്ടിങ് നടത്തേണ്ടത് എപ്പോഴാണ്? അതിനുള്ള ഉത്തരം ലളിതമാണ്. അതിനുള്ള സമയം ചെടികൾ തന്നെ പറഞ്ഞു തരും. ചെടികൾ റീപോട്ടിങ് ആവശ്യപ്പെടുന്ന എപ്പോഴാണ്, റീപോട്ടിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റീപോട്ടിങ് ചെയ്ത് കഴിയുമ്പോൾ ചെടികളുടെ വളർച്ചയിലുണ്ടാകുന്ന തടസ്സം, ചെടികളുടെ ട്രാൻസ്പ്ലാന്റ് ഷോക്ക് എന്താണ്, ഇതൊക്കെ ഈ വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഈ അഗ്ലോണിമ ലിപ്സ്റ്റിക് എന്ന ഈ ചെടിയുടെ റീപോട്ടിങ് നടത്തിക്കൊണ്ട് നമുക്ക് റീപോട്ടിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് റീപോട്ട് ചെയ്യുന്നതിന് ഈ ചെടിയുടെ ഈ പോട്ടിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. വെള്ളം തളിക്കുന്നത് ഈ വേരുകളൊക്കെ പെട്ടെന്ന് നമുക്ക് കേടുകൂടാതെ ഈ ചെടി നമുക്ക് മുകളിലേക്കൊപ്പം എടുക്കാനായിട്ട് സാധിക്കും. ഈ ചെടി നടുന്നതിന് വേണ്ട പോട്ടിങ് മിക്സാണ് അടുത്തായിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ടുള്ളത്. പോട്ടിങ് മിക്സിന് വേണ്ടിയിട്ട് മണ്ണ്, കോക്കോപ്പീറ്റ്, ചാണകപ്പൊടി, മണല്, ഇത് 4:4:1:1 എന്ന പ്രപ്പോർഷനിലാണ് എടുത്തിരിക്കുന്നത്. ഇതിനുള്ളിലേക്ക് ഇത്തിരി പെർലൈറ്റ്, കുറച്ച് സാഫ്, സാഫ് ഫംഗിസൈഡാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഇതും കൂടി ചേർത്ത് നമ്മൾ എടുത്ത മിക്സാണ് ഇത് ഈ ട്രേയിൽ കാണുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ ഒരു പുതിയ പോട്ട് എടുക്കണം. ഈ പുതിയ പോട്ടിലേക്കാണ് നമ്മളിത് ഈ ചെടിയെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഈ പോട്ടിൽ ഡ്രെയിനേജ് ഹോൾ ഉണ്ടോയെന്ന് ആദ്യമായിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് ഇടയാവുമല്ലോ. അപ്പം പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഈ പോട്ടിനേക്കായാലും തൊട്ടടുത്ത സൈസ് വേണം നമ്മൾ എടുക്കാനായിട്ട്. വലിയൊരു പോട്ടിനകത്തോട്ട് വെച്ച് ചെടി പെട്ടെന്ന് വളരുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കാരണം ഈ ചട്ടിക്കുള്ളിൽ, ചട്ടിയുടെ സൈഡിലേക്ക് വേരുകൾ വന്ന് എത്തിയെങ്കിൽ മാത്രമേ ചെടിക്ക് മേലോട്ട് വളർച്ച ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ചെടിക്ക് വളരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തൊട്ടടുത്ത സൈസിലുള്ള പോട്ട് വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാനായിട്ട്. നമുക്കെന്നിട്ട് ഈ പോട്ടിലേക്ക് പോട്ടിങ് മിക്സ് ഇട്ട് കൊടുക്കാം. പോട്ടിംഗ് മിക്സ് ഇട്ട് ഇത്തിരി വെള്ളം കൂടി നമ്മൾ ഒന്ന് തളിച്ചു കൊടുക്കണം പോട്ടിംഗ് മിക്സിലേക്ക്. ഇതിൻ്റെ മധ്യഭാഗത്തായിട്ട് വേണം നമ്മൾ നമ്മുടെ ഈ ചെടി എടുത്ത്. ചെടി നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ പോട്ടിൻ്റെ
ഈ രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങനൊന്ന് തട്ടിക്കൊടുക്കണം. അടിഭാഗത്തുനിന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താലേ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടി എടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മൾ മെല്ലെ ഈ ചെടി എടുത്ത് ഇതിൻ്റെ വേരുകൾ പൊട്ടിപ്പോകാതെ എടുക്കണം. ഈ വേരുകളൊന്ന് വിടർത്തി എടുക്കുന്നതാണ് എപ്പോഴും ഇതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതും അതുതന്നെയാണല്ലോ. ഇതിനെ ഒരു ബോൾ രൂപത്തിൽ ഈ വേരുകളെ നമ്മൾ നടുമ്പം അങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വരേണ്ടതെന്നാണ്. അപ്പോൾ ഇറഗുലറായിട്ടുള്ള വേരുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊരു ബോൾ ഷേപ്പിൽ തന്നെ ഇരിക്കണമെന്നാണ്. അതാണ് ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നന്നായിരിക്കുന്ന കാര്യം. ഇതിനെ ഈ പോട്ടിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഒത്തിരി മണ്ണിട്ട് ഫില്ല് ചെയ്ത് നിറയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. തിക്കി നിറയ്ക്കേണ്ട കാര്യമില്ല. എപ്പോഴും വേരുകൾ വേരോട്ടം കിട്ടുന്നതിന് അവർക്ക് ഫ്രീ ആയിട്ട് പോകത്തക്ക രീതിയിലുള്ള അല്ല കുത്തി നിറയ്ക്കേണ്ട കാര്യമില്ല. ഈ സൈഡ് വഴി ഈ മിക്സ് ഇട്ട് കൊടുക്കണം. മണൽ ചേർക്കുന്നത് നമുക്ക് വേരോട്ടം നന്നായിട്ട് ലഭിക്കുന്നതിനും ഡ്രെയിനേജ് ഒക്കെ നന്നായിട്ട് വരുന്നതിനും വേണ്ടിയിട്ടാണ്, വെള്ളം കെട്ടിക്കിടക്കാതെ ഇരിക്കുന്നതിനാണ്. മണൽ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും. ചിലരൊക്കെ എം സാൻഡ് ചേർക്കുന്നുണ്ട്. എം സാൻഡ് അത്ര നല്ലതാണോ എന്ന് എനിക്ക് അറിയില്ല. എന്താണേലും ഞാൻ മണലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത്തിരി വെള്ളം കൂടി നമുക്ക് നനച്ചു കൊടുക്കാം. വെള്ളം തളിച്ചു കൊടുത്തിട്ട് നമുക്ക് ഷെയ്ഡുള്ള ഒരു ഏരിയയിലേക്ക് ഇതിനെ മാറ്റിവെക്കാം. അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മാസത്തേന് ഇതിന് വളം കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ചു കൊടുത്താൽ മതി. ഈ ചെടി റീപോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരവസ്ഥയ്ക്കാണ് ചെടികളുടെ ട്രാൻസ്പ്ലാന്റ് ഷോക്ക് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇതിലൊഴിക്കുന്ന ഈ വെള്ളവും വളവുമൊക്കെ ഈ ചെടിയുടെ വേരുകൾക്ക് വലിച്ചെടുക്കാൻ പ്രാപ്തി ഉണ്ടാകണം. അതുവരെ ഈ സ്ട്രെസ് ഈ ചെടി അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ പൂക്കളുള്ള ചെടികളൊക്കെ റീപോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ റീപോട്ട് ചെയ്യേണ്ടത്. വലിയ പ്ലാന്റ്സിൻ്റെ റീപോട്ടിങ് ചെറിയ പ്ലാന്റ്സിൻ്റെ റീപോട്ടിങ്ങിനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചെടി നമ്മളിങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ അതിൻ്റെ പ്രധാന വേരൊക്കെ ഒന്ന് പൊട്ടിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അതിന് പോട്ടിനുള്ളിലെ മേൽമണ്ണൊന്ന് മാറ്റിയിട്ട് ആവശ്യം വേണ്ട വളങ്ങളും ചേർത്ത് പുതിയൊരു പോട്ടിംഗ് മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. റീപോട്ടിങ്ങിൻ്റെ ആവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.